ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. രാമേശ്വരത്ത് നിന്ന് നമ്മൾ നേരെ പോയത് കന്യാകുമാരിയിലോട്ടാണ്. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തൊന്നല്ല പോയത്. നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോയിട്ട് അവിടെ എത്തിയ സ്ഥലത്ത് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ തന്നെ നമ്മൾ റൂം എടുത്തതാണ്. ആ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ എടുത്ത് തന്നെയാണ് ആ ഹോട്ടൽ വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കന്യാകുമാരി എത്തി ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റൂം എടുത്തു. ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്ന് അമ്പലത്തിലൊന്നും പോയിട്ടില്ല. ഇനി നാളെ അമ്പലത്തിൽ പോകുള്ളൂ. ഇവിടെ എത്തുമ്പോൾ ഒരു 7:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ അമ്പലത്തിൽ പോകുള്ളൂ. കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ട്രിവാൻഡ്രം കന്യാകുമാരിയൊക്കെ ഒന്ന് വരണം എന്നുള്ളത്. അതാണ് ഇന്നിപ്പോൾ സാധിച്ചത്. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു കന്യാകുമാരി വരണം. പക്ഷെ ഇന്ന് വരെ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, പക്ഷെ കന്യാകുമാരിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ രാമേശ്വരത്തു നിന്ന് നേരെ അപ്പം കന്യാകുമാരിക്ക് നല്ല രസം കിട്ടാം. വന്നപ്പോൾ റോഡൊക്കെ നല്ല കുറച്ചുകൂടി വൃത്തിയായിട്ടുണ്ട് കാണാൻ. അങ്ങനെ കന്യാകുമാരിയിലെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം നമ്മൾ താമസിച്ച റൂമിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ വേറെ എന്താ അവിടെ ഉള്ള വെച്ചാൽ അങ്ങോട്ട് പോകണം. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റോഡുള്ളത്. അല്ല, റോഡല്ല, സോറി, എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൺലൈറ്റ്. നല്ലോണം നേരത്തെ ഒന്നല്ല കേട്ടാ, നമ്മൾ ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് നല്ല ഇന്നലെയൊക്കെ നേരത്തെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയതല്ല. അപ്പം ഇന്ന് നേരത്തെ ഒന്ന് എണീക്കേണ്ട വിചാരിച്ച് സാവധാനമാണ്. ഇതാണ് അമ്പലം. ഇത് ചെറിയൊരു അമ്പലമാണ് കേട്ടോ. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലം. അപ്പം നമ്മളിവിടെ മണിയടിയൊക്കെ കേട്ടപ്പോൾ ഇവിടെ വന്നിട്ട് തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ചോദിച്ചറിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ്. ഹോട്ടലിൻ്റെ പാർക്കിംഗ് ആണ് കേട്ടത്, കുഴപ്പമില്ല, അത്യാവശ്യ പാർക്കിംഗ് ഉണ്ട്. രാമേശ്വരത്ത് താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ പാർക്കിംഗ് ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ എന്തൊക്കെയാ കാണാനുള്ളതിന് കാണാനുള്ളത് എന്നതിനെ പറ്റി ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. എല്ലാവരും പോകുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് പോവുക. ചെറുപ്പം മുതൽ കേൾക്കുന്ന കന്യാകുമാരി വിവേകാനന്ദ പാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ആദ്യമായിട്ട് എത്തിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് കേട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതിനകത്തേക്ക് പോകാൻ വേണ്ടി, വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം കാർ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നത് സത്യം പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന്. പക്ഷെ ഞങ്ങൾ അതെടുത്ത് വന്ന് പാർക്കിംഗ് കിട്ടാഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കാർ എടുക്കേണ്ട ആവശ്യമില്ല, അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതെല്ലാം വരുന്നത് എന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാർ അവിടെ തന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടിട്ടിട്ട് വീണ്ടും ഞങ്ങൾ നടന്ന് വരിക ചെയ്തത്. ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട്, കന്യാകുമാരിയുടെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.